ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ കൊണ്ടുനടന്നൊരു ജീവിതം കയ്യിൽ നിന്ന് വഴുതിപ്പോയവരുടെ കഥകൾ ഓർക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖം സേതു, മോഹൻലാലിൻ്റെ സേതു മാധവൻ. ആഗ്രഹിക്കാത്തൊരു കിരീടവും ചെങ്കോലുമേന്തി പ്രതീക്ഷകളില്ലാത്ത ജീവിതത്തിലെ രാജകുമാരനായി തീർന്ന സേതുമാധവൻ്റെ സൃഷ്ടാക്കൾ വീണ്ടും ഒരുമിക്കുന്നു ഇതാ സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിൽ. നമുക്കൊരിക്കലും മറക്കാനാവാത്ത ചെങ്കോൽ, കിരീടം എന്നീ ചിത്രങ്ങളുടെ കഥകളെപ്പറ്റി പറയാൻ, അതിലെ ഗാനങ്ങളെപ്പറ്റി പറയാൻ ആ ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും സംഗീത സംവിധായകനും ഇന്ന് സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. ക്ഷണിക്കാം നമുക്കവരെ. ഈ ചിത്രങ്ങളുടെ സംവിധായകനായ ശ്രീ സി ബി മലയിൽ. തിരക്കഥാകൃത്തായ ശ്രീ ലോഹിതദാസ്. രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്നപ്പോൾ മുതൽ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സിനിമകൾ തന്നിട്ടുണ്ട്. ഒന്നിച്ചുണ്ടാക്കിയ സിനിമകളെല്ലാം എന്നും എല്ലാ മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്നതുമാണ്, ഹിറ്റുകളുമാണ്. തനിയാവർത്തനം, കിരീടം, ചെങ്കോല്, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, അങ്ങനെ ലിസ്റ്റ് എടുത്താൽ ദശരഥം, അല്ലേ? എല്ലാ സിനിമകളും നോക്കിയാലും നമുക്ക് ഒന്നിനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ കിരീടം, ചെങ്കോൽ എന്ന് പറയുന്ന രണ്ട് സിനിമകളെ മാത്രം എടുത്തിട്ട് അതിലെ പാട്ടുകളെപ്പറ്റി, അതാണ് ഇന്നത്തെ നമ്മുടെ സംഗീത സമാഗമത്തിലെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രത്തിലേക്ക് മാത്രം വരുന്നത്. മറ്റു സിനിമകളെ മാറ്റി നിർത്താനാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചിത്രങ്ങളെപ്പറ്റി പറഞ്ഞത്. നമുക്ക് കിരീടം എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ടായി, അതിന് പിന്നെ രണ്ടാം ഭാഗം ചെങ്കോൽ എങ്ങനെ രൂപപ്പെട്ടു, അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പല പ്രേക്ഷകനും അറിയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ നിന്നാവും. അതിനേക്കാൾ മുമ്പ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ ലോഹിദാസ് എന്ന് പറയുന്ന റൈറ്ററെ കണ്ടെത്തിയത്? ലോഹയെപ്പറ്റി എൻ്റെ അടുത്ത് ആദ്യം സൂചിപ്പിക്കുന്നത് തിലവൻചേട്ടനാണ്. അദ്ദേഹം ലോഹിതദാസുമായിട്ട് അവർ നാടകത്തിൻ്റെ രംഗത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പോൾ തിലവൻചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, സിബിക്ക് ചേരുന്ന ഒരു എഴുത്തുകാരൻ, നിങ്ങളുടെ രീതിക്ക് ചേരുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അയാളെ ഒന്ന് വിളിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാൻ ലോഹിയെ ബന്ധപ്പെടുകയും ലോഹി ഞാനുമായിട്ട് കാണുകയും, ലോഹി വന്ന സമയത്ത് തന്നെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കഥകൾ അങ്ങ് ലോഹിയുടെ മനസ്സിൽ നിന്ന് കഥകൾ ഇങ്ങനെ ഒഴുകുകയാണ്. രണ്ട് മൂന്ന് കഥകൾ ഒറ്റ ഇരിപ്പിലങ്ങ് പറഞ്ഞു. അപ്പോൾ എല്ലാ കഥകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും കണ്ടിട്ട് ഇതിൻ്റെ വിശദമായിട്ടൊരു കഥയുടെ ഒരു പ്രോജക്റ്റിലേക്ക് നീങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് പിരിയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സിനിമ ഉണ്ടായത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ആദ്യത്തെ സിനിമയിലേക്ക് എത്തപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അത് ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യാനുമായിട്ടൊരു കഥയും ഒക്കെയായിട്ട് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ ആ കഥയുടെ മുന്നോട്ടുള്ള ഗതി ഒന്ന് തടസ്സപ്പെട്ടു. പുതിയ രണ്ട് എഴുത്തുകാരെയൊക്കെ വെച്ച് പരീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ തിലകൻചേട്ടൻ പറഞ്ഞ എഴുത്തുകാരനെ അയാളെ ഓർമ്മ വരികയും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീടിനെപ്പറ്റി എനിക്കൊരു ഏകദേശ ധാരണ അദ്ദേഹം പറഞ്ഞു. ചാലക്കുടിക്കടുത്ത് ഇന്നൊരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രൊഡ്യൂസർത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് പുള്ളി ഒന്ന് പോയി കാണാം, പുള്ളി ഒരു പക്ഷേ നമ്മളെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് വണ്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട് അന്വേഷിച്ച് ചെല്ലുകയും പറഞ്ഞ വഴികളിലൂടെ വഴികളൊക്കെ ചോദിച്ച് ചെന്ന് കറക്റ്റ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടയാളം പറഞ്ഞ സ്ഥലത്തുള്ളപ്പോൾ ഒരു കലിങ്കിൽ രണ്ടുപേരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു വെള്ള അംബാസഡർക്കാരാണ്. വണ്ടി നിർത്തി വണ്ടിയുടെ വെട്ടത്തിൽ ഞാൻ കണ്ടു, സന്ധ്യയായി, ലോഹി ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ പ്രൊഡ്യൂസറെടുത്ത് പറഞ്ഞു, ആ ഇരിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വാടാന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇയാളെന്താ ഇങ്ങനെ? അപ്പോൾ ഇയാൾ നമ്മളെ കണ്ടിട്ടില്ല വണ്ടിക്കകത്താണ്. ഞാൻ പറഞ്ഞു, അയാൾ പ്രൊഡ്യൂസർ ചെയ്യണമെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു. ഞാൻ അറിയില്ല, നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കണ്ടു പറഞ്ഞ പുള്ളി പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു വെള്ള വണ്ടിയിൽ എന്നും സന്ധിക്ക് എൻ്റെ ശരി. അപ്പം ഞാൻ അവനാണെന്ന് വിചാരിച്ചിട്ട്, അവനെന്താ ഇറങ്ങാത്തതെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വാടാകണത്. പക്ഷേ വന്നപ്പോൾ സിബിയാണ്. ആ ശരി, ഞെട്ടിപ്പോയി. അതാണ് തുടക്കം അല്ലേ? അപ്പോൾ അന്ന് തന്നെ ലോഹി എൻ്റെ കൂടെ വരികയും ഞങ്ങൾ അങ്ങനെയാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞ ചിത്രം രൂപപ്പെടുന്നത്. എന്നാണ്, ഞാനൊരു കഥാകൃത്താണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു കഥ പറയാൻ കഴിയുന്നു ലോഹിയെന്ന് തോന്നുന്നത് എന്നാണ്? അല്ല, ഞാനൊരു സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് സങ്കല്പിക്കാവുന്ന അപ്പുറത്തുമുള്ള ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാനൊരു എഴുതുമെന്ന് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം പോലെ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ, ചെറിയ കഥകൾ എഴുതുക, പിന്നെ ചെറിയ ഏകാംഗങ്ങൾ എഴുതുക. സ്കൂളിൽ ഞാനങ്ങനെ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഏകാംഗങ്ങൾ എഴുതിയിട്ട് അഭിനയിക്കാനുള്ള തുറയിൽ നിന്നാണ് ശരിക്കും ഉണ്ടായത്. ആ ശരി. കാരണം ഞാനൊരു മോശപ്പെട്ട വിദ്യാർത്ഥിയാണ്.
മാത്രമല്ല ഞാനൊരു മിടുക്കനായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്നെ അപഹസിക്കും ഇങ്ങനെ. ഞാനൊരു തളർന്ന ഒരു വളരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്കൊരു ശേഷിയില്ല എന്ന് എല്ലാവരും ധാരണ. അപ്പോൾ സുഹൃത്തുക്കളായാലും എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ അധ്യാപകരായാലും ഒരു പഴങ്കഞ്ഞി എന്ന രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ സ്കൂളിലിങ്ങനെ സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഈ കാലത്ത് ഇപ്പം നമ്മുടെ തലമുറകളിലെ പല ആളുകളും ഉണ്ടാക്കിയത് ഈ സാഹിത്യ സമാജമാണ്. നമുക്ക് അടിസ്ഥാനപരമായ വാസനകൾ ഉണ്ടാക്കി തന്നത് സ്കൂളുകളിൽ നിരന്തരം നടന്നിരുന്ന ഇത്തരം സാഹിത്യ സമാജങ്ങളാണ്. പാട്ടുകാരെയും എഴുത്തുകാരെയും അഭിനേതാക്കളൊക്കെ സൃഷ്ടിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒതുങ്ങിക്കൂടുന്നവരൊക്കെ പുറത്തു കൊണ്ടുവരും, എല്ലാവരും പുറത്തു കൊണ്ടു, കാരണം എല്ലാവരും നിർബന്ധപൂർവ്വമായിട്ട് പങ്കെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും സംഘങ്ങളിൽ ഞാനും കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയോ നിനക്കെന്തറിയാൻ പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അപ്പം ഞാനൊരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യാദൃശ്യമായിട്ട് ഒരു ദിവസം പേര് കൊടുക്കണം, അടുത്ത പരിപാടിക്കുള്ള പേര് കൊടുക്കണം. ഓരോ ഓരോ സാഹിത്യ സമയം അവസാനിക്കുമ്പോഴും അടുത്ത സാഹിത്യ സമയത്തിനുള്ള പേര് കൊടുക്കണം. എപ്പോഴും ഏകാംഗം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ പേര് പറയാം. എല്ലാവരും ഞെട്ടിപ്പോയി. അന്നിട്ട് ഞാൻ എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ ഏകാംഗം എഴുതിയുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിനയിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ കൊള്ളാമെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എഴുത്തുകാരൻ. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ എഴുതുക, ചെറിയ ഏകാംഗങ്ങൾ എഴുതുക, നാടകങ്ങൾ എഴുതുക, പിന്നെ കൂട്ടുകാർക്ക് പ്രേമലേഖനം എഴുതി കൊടുക്കുന്ന ഒരു പരിപാടികളുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 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 എനിക്ക് തോന്നി എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ സമിതിക്ക് വേണ്ടി ഒരു നാടകം ഏറ്റവും മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്, തിലേഞ്ചേരൻ അടക്കമുള്ള ആളുകൾ അറിയുന്നത് ഇവൻ എഴുതുമെന്ന് ബോധ്യമാവുന്നത് ആ അവാർഡിന് ശേഷമാണ്. അതിനുമുമ്പ് ചെറിയ ഇങ്ങനെ സാഹിത്യം താല്പര്യമുണ്ട് എന്നൊക്കെ അല്ലാതെ ഒരു നാടകം എഴുതാൻ കഴിയും ശേഷിയുണ്ടെന്നുള്ള കാര്യം ഈ അവാർഡിന് ശേഷമാണ് തിലേഞ്ചേരൻ അറിയുന്നത്. അതിനുശേഷമാണ് സിബിയോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആളുടെ. അപ്പം എനിക്കാണെങ്കിൽ സിബിനെ കാണാൻ പോകാൻ ഭയങ്കര ചമ്മലായിരുന്നു. രാളച്ചിങ്ങനെ കണ്ടിങ്ങനെ പറയാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ ഒരിക്കൽ സിബിയായിട്ട് വിളിച്ചപ്പോൾ തിലേഞ്ചേരൻ പറഞ്ഞു, അല്ല തിലേഞ്ചേരനെ പറഞ്ഞു അയാൾ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തിലേഞ്ചേരൻ ഏതൊരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. കണ്ടാണ് സിബി ഇപ്പോൾ പാലക്കാടുണ്ട്, ഇപ്പോൾ ചെന്ന് ഇന്ന് തന്നെ ചെന്ന് കാണും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സിബിയെ പാലക്കാട് ഇന്ദ്രപ്രസജൻ്റെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒതുങ്ങിക്കൂടൽ മനസ്ഥിതി അന്നുണ്ട് അല്ലേ? ആ അന്ന് ആ ഒരു ചമ്മലുണ്ട്, ഒരു സംവിധായകൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചമ്മലും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ ആ അത് എന്താ അഭിനയിക്കാനുള്ളൊരു ത്വര ഉള്ളിലുണ്ടല്ലോ അവിടെ? അപ്പം ഇല്ല. ആ ശരി, അഭിനയിക്കാനുള്ള ത്വരയില്ല. കാരണം ഞാൻ അഭിനയിക്കാനുള്ള ത്വര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കൂൾ കാലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഞാൻ വരയ്ക്കുമായിരുന്നു, അത്യാവശ്യം പാടുമായിരുന്നു, എഴുതുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എല്ലാത്തിനും കൂടെ ഇങ്ങനെ കൈയിട്ടാൽ ശരിയാവില്ല, ഒന്നുമില്ലാണ്ടാവും, ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധിക്കും, അപ്പോഴേ നിനക്ക് അതിൽ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പാട്ട് പാടിയിട്ട് ഞാൻ പാട്ടുകാരനാവാൻ സാധ്യത വളരെ കുറവാണ്, കാരണം എനിക്ക് സംഗീതത്തിനുള്ള അടിസ്ഥാനപരമായുള്ളൊരു ധാരണയില്ല. പിന്നെ വരച്ച് ഒരു കലാകാരനാകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പുതിയ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ചിത്രകലയുടെ ഒരു പ്രാധാന്യം സാമാന്യ സമൂഹത്തിന് കുറഞ്ഞ കാലമായിരുന്നു. പിന്നെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ രൂപവും ഇതൊക്കെ എനിക്ക് തോന്നി നല്ലൊരു അഭിനേതാവായി തീരാനുള്ള സാധ്യത ഉള്ള രൂപം എനിക്കില്ല. പിന്നെ എനിക്ക് പ്രയോഗിക്കാവുന്നൊരു മേഖല എന്ന് എഴുത്താണ്. അങ്ങനെ ഞാനിതെല്ലാം വിട്ടിട്ട് എഴുത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ. അങ്ങനെയാണ് മറ്റേ അഭിനയങ്ങളുടെ വാസനയാണ്, താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലെ വിവിധ കലാരൂപങ്ങളിൽ എങ്ങനെയാണ് അഭിനയം വിനിയോഗിക്കുന്നത്, അതിൻ്റെ വ്യത്യാസം എന്താണ് എന്നൊക്കെ അന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കൗതുകം ലോഹിയുടെ മുമ്പൊരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് അഭിനയം എല്ലാവർക്കും അറിയാം, എല്ലാവരും അഭിനയിക്കും. ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വൈകി വന്നു കഴിഞ്ഞാൽ എന്താ വൈകി, അത് ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഒരു ഇത് നമ്മൾ അഭിനയിക്കുകയാണ്, ഒന്നും നടന്നിട്ടുണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ. അപ്പം അഭിനയം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് മാത്രമല്ല, അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജന്തുക്കളും അഭിനയിക്കുന്നുണ്ടല്ലോ. എല്ലാ ജന്തു അഭിനയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജന്തുജാലങ്ങളുടെയും സഹജമായ വാസനയാണ്, അത് അവരെ ജന്മന കിട്ടുന്നതാണ്. അഭിനയം കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും ആദ്യമുണ്ടായ കല അഭിനയമാണ്. അപ്പോൾ അഭിനയം എന്നുള്ള ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി എല്ലാ ജന്തുജാലങ്ങളും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യനുമുണ്ട് അത്, എല്ലാ മനുഷ്യരും അഭിനയിക്കുന്നവരാണ്. പിന്നെ ഇത് നാലാളുടെ മുന്നിൽ പ്രകടിപ്പിക്കുമ്പോഴത് കലയാവുന്നു, അതിനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഒരു അമ്മയുടെ അടുത്ത് പറയുന്ന നുണയോ അച്ഛൻ്റെ അടുത്തോ അധ്യാപകൻ്റെ അടുത്തോ പറയുന്നൊരു വലിയ നുണ പറയുന്നു, അഭിനയമുണ്ട്. ഇത് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞാൽ തകരാറായി.
അപ്പോൾ അങ്ങനെ കാണിക്കാൻ വാസനയുള്ളവരാണ് അഭിനേതാക്കളായി വരുന്നത്. നമുക്ക് കിരീടത്തിലേക്ക് വരാം അല്ലേ? ആയിക്കോട്ടെ. കിരീടം എന്ന് പറയുന്ന കഥയുണ്ടായത് അന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മളിപ്പോൾ സാധാരണ സിനിമകൾ പല രീതിയിൽ നമ്മൾ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന സിനിമകൾ പോലും നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും. ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ മോഹൻലാൽ തന്നെ പറയാറുണ്ട്, ഒരു സിനിമയിൽ തന്നെ അഞ്ചോ ആറ് പ്രാവശ്യം അഭിനയിക്കേണ്ടി വരുന്നത് ഇതിനു മുമ്പ് ചെയ്തതൊക്കെ തന്നെയാണ്. അതും വീണ്ടും ഹിറ്റാവും, പ്രേക്ഷകൻ അങ്ങനത്തെ സിനിമകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യേണ്ടി വരും. പക്ഷേ കിരീടം നമ്മൾ അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സിനിമയായിരുന്നു. അത് തനിയാവർത്തനത്തിനും എല്ലാത്തിനുമുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ്. എന്നാൽ എല്ലാവർക്കും ആർക്കും ഒരു അപരിചിതമായ പ്രമേയമല്ല. നമ്മൾ ഒരുപാട് സേതുമാധവന്മാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഒരുപാട് പോലീസ്, അങ്ങനത്തെ തിരഞ്ഞെടുപ്പിനെ പോലുള്ള പോലീസുകാരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കെല്ലാം പരിചിതരായ കുറേ കഥാപാത്രങ്ങൾ. എവിടെ നിന്ന് തുടങ്ങിയ ആ കിരീടത്തിൻ്റെ ഒരു സ്പാർക്ക്? കിരീടത്തിൻ്റെ ഈ കഥ ഒരുപക്ഷെ എൻ്റെ ചെറുപ്പം മുതലേ എന്നിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ചാലക്കുടി പ്രദേശം ഒരുപാട് റൗഡികൾ ഉണ്ടായിരുന്നു ഒരു നാടായിരുന്നു ഒരു കാലത്ത്. ഒരു 10-20 റൗഡികൾ എനിക്ക് തന്നെ അറിയാം. റൗഡിയാവുക എന്ന് പറയുന്നത് ചിലർ അഭിമാനമായിട്ട് എടുത്തിരുന്നു, ഒരു അന്തസ്സായിട്ട് എടുത്തിരുന്നൊരു കാലം വരെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മോൻ റൗഡിയാ എന്ന് പറയുന്നതിലൊരു അഭിമാനമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് 10 മക്കളിൽ 9 പേർ റൗഡികളാണ്. ഓ ശരി. അപ്പോൾ ഈ അച്ഛനും റൗഡിയായിരുന്നു അത്ര. അപ്പോൾ അന്ന് കാലത്ത് നമ്മൾ കേട്ട കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു, അപ്പോൾ ഈ മക്കളുടെ ഒരാളിങ്ങനെ ഒരു ഉത്സവത്തിന് പോകണമെങ്കിൽ നീ എവിടെയാണ് പോകുന്നത്, ഞാനിങ്ങനെ പൂലാനി ഉത്സവത്തിന് പോവാണ് എന്ന് പറഞ്ഞാൽ കത്തിയെടുത്തിട്ടുണ്ടോ നീ എന്ന് ചോദിക്കും അത്ര അമ്മ. ആ ശരി. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പലപ്പോഴും ഇവരായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ടായ ആളുകളുണ്ട്. ഇവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം, ഞാൻ ഇവരെല്ലാം വളരെ ആർദ്രമായ മനസ്സുള്ളവരാണ്, പെട്ടെന്ന് ഇമോഷണലാവുന്നത്. ഈ ആർദ്രതയാണ് പലപ്പോഴും ഈ അതിവൈകാരികതയിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും ചെയ്യുന്നതും. പക്ഷേ അന്നത്തെ റൗഡികൾ ഇന്നത്തെ റൗഡികൾ പോലെ ഇന്നിപ്പോൾ നമ്മൾ കൊട്ടേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആർദ്രത കുറവാണ്. മറ്റെല്ലാ റൗഡികൾക്കും അവരുടേതായുള്ളൊരു മൂല്യം ഉണ്ടായിരുന്നു. അതെ, എൻ്റെ ഒരു കൂട്ടുകാരനെ തല്ലിയതിന് പകരം ചോദിക്കാനാണ് ഒരാൾ അറിയുന്നത്, ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. അതെ, പൈസയാണ്, ഇന്ന് പൈസയാണ്. പണ്ട് അങ്ങനെ, പിന്നെ റൗഡികൾക്കുണ്ടായിരുന്നു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇന്നാൾ സ്ത്രീകളോട് ഭയങ്കര ഭവ്യമായിട്ട് പെരുമാറുന്നതാണ്. പക്ഷേ റൗഡിയാണ്, റൗഡിയാണ്. അപ്പോൾ എന്നോട് വളരെ അങ്ങനെ ഒരു എൻ്റെ ഒരു അമ്മായിയുടെ വീടിനടുത്തുകൂടി ഒരിക്കൊരു റൗഡി ഇങ്ങനെ ഭയങ്കര കള്ളുപിടിച്ചിങ്ങനെ ഭയങ്കര ചീറ്റന്തരയൊക്കെ പറഞ്ഞു വരിക. അപ്പോൾ ഈ അമ്മായി എന്നിട്ട് എന്താടാ നീ കാണിക്കുന്നത് ഇങ്ങനെ പോയി. അപ്പോൾ സ്ത്രീകളോടും അമ്മമാരോടും ഒക്കെ ഒരു ബഹുമാനം ഒക്കെ പുലർത്തിയിരുന്ന ഒരു ആളുകളായിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു അവർ. അവർക്കൊരു നീതി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരുപക്ഷെ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വാശി കൊണ്ടൊക്കെ വെട്ടും കുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു മര്യാദയും ഒരു മര്യാദയും മൂല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കുറേ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഇവരുടെ പലരുടെയും സ്വഭാവ രീതികൾ എടുത്തിട്ടാണ് കിരിക്കടൻ ജോസിനെയും ഈ സേതുമാധവനെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. പിന്നെ എല്ലാ നാട്ടിലും എല്ലാ റൗഡികളും ആയിത്തീരുന്ന പരിതസ്ഥിതി ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കിരീടം ഞങ്ങളുടെ നാട്ടിലെ കഥയും ഞങ്ങളുടെ നാട്ടിലെ കഥയും എല്ലാവരും പറയുന്നത്. ഇപ്പോൾ പാലക്കാർ പറയുന്നത് പാലയിൽ നടന്നതാണ്, കോട്ടയത്തുകാർ കോട്ടയത്ത് നടന്നു പറയും, ആലപ്പുഴക്കാർ ആലപ്പുഴ നടന്നത്. എല്ലാ നാട്ടിൽ റൗഡികളും ജനിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അബദ്ധത്തിൽ നിന്ന് ഒരു വൈകാരികാവസ്ഥയിൽ നിന്ന് അവർ അറിയാതെ പെട്ടുപോകുന്നതാണ്. ഈ പെട്ടുപോകുന്ന സമയത്ത് സമൂഹം ഒരു കിരീടം അവരെ ശിരസിലേക്ക് ചാർത്തി കൊടുക്കുക, അവർ ബഹുമാനിക്കപ്പെടുക, പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയാത്തത്. എന്നാണോ ഒരു റൗഡി ആയുധം താഴെ വയ്ക്കുന്നത് അന്ന് അവൻ്റെ തലയറ്റുപോകും എന്നുള്ളതാണ്. അപ്പോൾ ആയുധം താഴെ വയ്ക്കാൻ ഇവർക്ക് ഭയമാണ്. അത് പണ്ട് കിരീടം ചെയ്തിട്ട് കിരീടം എങ്ങനെ ഒരു റൗഡിയായി തീരുന്നു എന്ന കഥയിലേക്കാണ് എത്തിയത്. പിന്നീട് ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് കഥ അവസാനിക്കുന്നില്ലല്ലോ. പലരും എന്നോട് ചോദിക്കാറുണ്ട് മറ്റേ അതിൻ്റെ രണ്ടാം ഭാഗം എടുത്തുകൂടെ, അമരത്തിൻ്റെ രണ്ടാം ഭാഗം ചെയ്തുകൂടെ, ഹൈന ശബ്ദമുള്ള രണ്ടാം ഭാഗം ചെയ്തത്. എനിക്കങ്ങനെ രണ്ടാം ഭാഗത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആളാണ്. ഒരു കഥ പറഞ്ഞു തീർന്നാൽ തീർന്നതാണ്. പക്ഷേ കിരീടം അവസാനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് തന്നെ അടുപ്പമുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇതുപോലെ തന്നെ പോലീസിൽ സെലക്ഷൻ കിട്ടിയ ആളാണ്. പോലീസ് സെലക്ഷൻ കിട്ടിയ ആൾ ജോയിൻ ചെയ്തു പോലീസിൽ. ഈ ജോയിൻ ചെയ്തിട്ട് പോലീസിൽ നിന്ന് ഒരിക്കൽ ഏതോ ഒരു വിഷുവിനോ ഓണത്തിനൊക്കെ ലീവിൽ നാട്ടിൽ വന്നാണ്. അന്ന് കൂട്ടുകാർ കൂടി ഇങ്ങനെ കള്ളു പിടിച്ചിട്ട് ഒരു ഷാപ്പിൽ കള്ളു പിടിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ടായി, അടിയുണ്ടായി, ആ ഷാപ്പ് തീ വയ്ക്കപ്പെട്ടു. അങ്ങനെ ഇയാളതിൽ കുടുങ്ങിപ്പോവുക. അന്ന് കാലത്ത് ഷാപ്പ് തീ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈമാണ്. ആ ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു ക്രൈമായിട്ടാണ് പറയുന്നത്, ഷാപ്പ് തീ വെച്ച ആളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി അയാളിങ്ങനെ ഒരു റൗഡിയായി തീരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ അതേപോലെ തന്നെ അയാളങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് റോട്ടിലിട്ടിരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ തന്നെ ഒരു കുടുംബ ബന്ധത്തിൽ പെട്ടുപോവുകയും ആയുധം താഴെ വെക്കുകയും ഒരു നല്ല ജീവിതത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്ന സമയത്താണ്
അദ്ദേഹം അധികപ്പെടുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് കഥകൾ ചെറുപ്പത്തിൽ കണ്ട ഒരുപാട് കഥകളിൽ നിന്ന് ഊറി വന്നതാണ് ഈ കിരീടവും. സിബിചാനെ ഈ കഥ പെട്ടെന്ന് അങ്ങോട്ട് ആകർഷിക്കാൻ തോന്നിയ ഒരു എലമെൻ്റ് എന്താണ്? ഇങ്ങനൊരു ചിന്തയിലേക്ക് പോകാനുള്ളൊരു കാരണം, നമ്മൾ തനിയാവർത്തനം റിലീസായ ആ രാത്രിയിൽ ഞങ്ങളൊരുമിച്ച് ബി ടി എച്ച് ഹോട്ടൽ എറണാകുളത്ത് ഇരിക്കുകയാണ്. അന്ന് ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ബാലചന്ദ്ര ചുള്ളിക്കാട് ഞങ്ങളെവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ആ പടം കണ്ട ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പടം കണ്ട വികാരം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുറിയിൽ വന്നു. അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ഈ പടത്തെപ്പറ്റിയുള്ള ഒരു തനിയാവർത്തനത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ കണ്ടതിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തി പറഞ്ഞ് എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, പക്ഷേ ആ കഥ ഇനി ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒരു കഥ പറഞ്ഞു. അതൊരു വീണുപോയ ഗുണ്ടയുടെ കഥയാണ്, കുതികാലിന് വെട്ടുകിട്ടി വീണുപോയ ഒരു ഗുണ്ടയുടെ കഥയാണ്, അത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു, ഗുണ്ടകളുടെ കഥകൾ ഒരുപാട് എനിക്കറിയാം, എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരുപാട് ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗുണ്ടയുടെ കഥ ചെയ്യാമെന്നുള്ളൊരു ധാരണ മാത്രം ആലോചന ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നീട് നമ്മളതിനെപ്പറ്റി അങ്ങനെ കടന്നു പോയിരുന്നു, അങ്ങനെ ചിന്തിച്ചുമില്ല. ഒരു ഘട്ടത്തിൽ വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, അന്ന് ഞാൻ പറഞ്ഞ കഥ വേറൊരു ഡയറക്ടർക്ക് താല്പര്യമുണ്ട്, അത് ഞങ്ങളെടുത്തു, നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് ചോദിച്ചു, ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കട്ടെ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ലോഹി പറഞ്ഞത് കൊടുത്തോളൂ, നമ്മൾ ആ കഥയല്ലോ ചെയ്യുന്നത്, നമ്മൾ വേറൊരു ഗുണ്ടയുടെ കഥ ചെയ്തു, ഇതൊരു വീണുപോയ ഗുണ്ടയല്ലേ, അതവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ കൊടുക്കുകയും അത് പിന്നീട് ഊഴം എന്ന പേരിലൊരു സിനിമയായി വരികയും ചെയ്തു. ഊഴം ഇറങ്ങിയ ദിവസം ഞാനും ലോഹിയും കൂടെ എറണാകുളത്ത് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുകയും ചെയ്തു. കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ എന്തെങ്കിലും എലമെൻ്റ് അതിലുണ്ടോയെന്ന് ചോദിച്ചപ്പം അതൊരിക്കലും നമ്മളെ ബാധിക്കുന്നൊരു സിനിമയല്ലായിരുന്നു. പിന്നീടാണ് ഉണ്ണിയും ദിനേശ് മണിക്കരും കൂടെ നമ്മളെ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഞങ്ങളിങ്ങനെ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് എന്ന ചിന്തയും കൂടെ വന്നപ്പോഴാണ് ഈ കഥയിലേക്കും ഈ കിരീടത്തിൻ്റെ ഈ ഗുണ്ട കഥകളിലേക്ക് നമ്മൾ തിരിയുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത തോന്നിയത് കിരീടം എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. കിരീടം എന്ന് പറയുന്നത് നമ്മൾ ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പവറിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു അലങ്കാരമാണ്. ഇത് തകർന്നു പോകുന്ന ഒരു മനുഷ്യനെ വേണ്ടി കിരീടം ഒരു പഴകിരീടമായിട്ട് ആക്ച്വലി കിരീടം എന്ന് പറയുന്ന പേര് ലോഹി തന്നെ എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു ചിത്രം, അതിനു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മുക്തി എന്ന പേരിൽ പിന്നീട് സിനിമ വന്നു പുറത്ത്. ആ സിനിമയിൽ മമ്മൂട്ടി കളക്ടറായിട്ട് അഭിനയിച്ച ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ലോഹി വെച്ച് ഇങ്ങനൊരു പേരുണ്ട്, അതെങ്ങനെയുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ നല്ല പേരാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പേര് ആ പടത്തിൻ്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസർമാരോടും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അത് ആ പേരിനുള്ളൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, അവർ ആ പേരിടുന്നില്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും പറ്റിയ പേര് ഇതാണ്, നമുക്കതിടാമെന്നു. അപ്പോൾ കറക്റ്റാണ്, എല്ലാവരും ലോഹിയും അതിനോട് ചേർന്ന് പിന്നെ അതാണ് കിരീടമായി മാറിയത്. ലോഹി തന്നെ വേറൊരു ചിത്രത്തിന് വേണ്ടി ആലോചിച്ചൊരു പേരാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആപ്റ്റായ ഈ സിനിമയ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് കിരീടം. കിരീടം ഞാൻ ഏതാണ്ട് 3 ദിവസം കൊണ്ട് എഴുതിയത്, മൊത്തം സ്ക്രിപ്റ്റ്, ഫുൾ സ്ക്രിപ്റ്റ്, ഒരേ ഇരിപ്പിൽ, ഒറ്റിരിപ്പിൽ. എന്നുവെച്ചാൽ വലിയ കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ രാവും പകലിരുന്ന് കഴിയുക. അതിന് എനിക്ക് എഴുതുന്ന പറഞ്ഞു, അത് ഈ കഥയുടെ വൈകാരികത എനിക്ക് എഴുതേണ്ട കാര്യമില്ല, പേന വെച്ച് കൊടുത്താൽ മതി, എഴുതിക്കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ എഴുതി തീർത്താൽ. പ്രത്യേകിച്ച് എൻ്റെ സെക്കൻഡ് ഹാഫ് ഞാൻ ഏതാണ്ട് 1.5 ദിവസം എടുത്തിട്ടുണ്ടാവും സെക്കൻഡ് ഹാഫ്, മറ്റേതാണ് 1-2 ദിവസം എടുത്തിട്ടുണ്ടാവും. ഈ പ്രേക്ഷകനറിയാത്ത ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു രീതിയുണ്ട്. ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ അറിയാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ചിലർ അതിൻ്റെ ഒരു വൺ ലൈൻ എഴുതി ഇതിൻ്റെ ഇത്തരത്തിൽ സീൻ എഴുതി പിന്നെ അത് സീനാക്കുകയാണ്. ലോഹിയാസ് അങ്ങനെയല്ല ചെയ്യുന്നത്. ലോഹിയുടെ ഒരു സീൻ എഴുതുമ്പോഴാണ് അടുത്ത സീൻ രൂപപ്പെടുന്നത്. അപ്പം എനിക്കത് അറിയാവുന്നതാണ്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തലക്കെട്ടും കെട്ടി തലവേദന എടുത്ത് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടിരുന്ന് എഴുതണം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സീനിൽ നിന്ന് അടുത്തടുത്തടുത്ത സീൻ അങ്ങനെയാണ്. ഈ എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല, ഈ കഥാപാത്രങ്ങൾ എങ്ങനെ പോകുന്നു, എങ്ങനെ സഞ്ചരിക്കുന്നു, എങ്ങനെ ആയിത്തീരും. പലപ്പോഴും സിബി ചോദിച്ചു, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും അറിയില്ല, ക്ലൈമാക്സ് എന്തോ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതുപോലെ വരുള്ളൂ. നേരത്തെ ഒരു പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫിക്സ് ചെയ്യാറില്ല ക്ലൈമാക്സിനെ കുറിച്ച്. അത് ഈ കഥാപാത്രങ്ങളെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചിട്ട് അവരെ പകർത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആ സമയത്താണ് സിബിയുടെ കല്യാണം നടക്കുന്നത്, കിരീടത്തിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ സിബിയുടെ കല്യാണത്തിന് പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹം. ഈ ഉണ്ണിയൊക്കെ പറഞ്ഞ കല്യാണത്തിന് പോകേണ്ട, നിങ്ങളിവിടെ ഇരുന്ന് എഴുതിയാൽ മതി എന്നാണ്. അങ്ങനെ എന്നെ കല്യാണത്തിന് പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വാശി കൊണ്ടുണ്ട് ഞാനിത് എഴുതി തീർത്തിട്ട് കല്യാണത്തിന് പോകും. അങ്ങനെ അത് എഴുതി തീർത്തിട്ടാണ് 4-ാം ദിവസം സിബിയുടെ കല്യാണത്തിന് വരുന്നത്. ഇത്തരമൊരു കഥയ്ക്ക് നമ്മളിപ്പോൾ കിരീടം പോലുള്ള ഒരു ആക്ഷൻ മൂഡുണ്ടല്ലോ ഈ സിനിമയ്ക്ക്. നമ്മൾ സിനിമയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ എപ്പോഴും എന്തും ഒരു അടി നടക്കാം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കാമോ എന്നുള്ള അങ്ങനത്തെ ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സിനിമയിൽ നമ്മളൊരിക്കലും പാട്ടുകൾ പ്രതീക്ഷിക്കില്ല.
അവിടെ നമുക്കൊരു പാട്ട് ഇടാം ഒരിക്കലും അതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്ക് അതിനകത്തോട്ട് പാട്ടുകൾ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു കാര്യം തന്നെ. പ്രത്യേകിച്ച് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് നമുക്ക് ഇന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ മോഹൻലാൽ പാടത്തോടെ അങ്ങോട്ട് നടന്നു പോകുന്ന കാണുമ്പോഴും സിനിമ കാണുന്ന വേദന നമുക്ക് ഉണ്ടാക്കാനും അല്ല അത് സാധാരണ ഒരു 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 സങ്കല്പമുണ്ട്. കാരണം സിനിമയുടെ ഇന്നടുത്ത് അയ്യോ അവിടെ പാട്ട് വന്നാൽ തകരാറാണ്, ഇവിടെ പാട്ട് വന്നാൽ തകരാറാണ്, അവിടെ അയ്യോ അത് അവസാനം ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ പടം അപ്പം വീഴും. അതെ, കമലതളം എന്നുള്ള പടത്തിൻ്റെ ക്ലൈമാക്സ് പാട്ടാട്ടാണ്, പാട്ടിലാണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ വികാരം എവിടെയുണ്ടോ അവിടെ ഡ്രോപ്പ് ആവില്ല. അത് ഇമോഷണലാണോ അവിടെ ഏത് പാട്ട് വയ്ക്കാം എന്ത് സംഗതി ഇവിടെ വയ്ക്കാം ഒരിക്കലും ഡ്രോപ്പ് ആവില്ല. ഈ വൈകാരിക ശൂന്യത വരുമ്പോഴാണ് പലപ്പോഴും പടം ഡ്രോപ്പ് ആവുന്നത്, അവിടെ വന്നപ്പോൾ ലാഗായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എത്ര ടെൻസ്ഡ് ആയുള്ള ഒരു കഥയും സിറ്റുവേഷനായാലും ഇമോഷണലി കറക്റ്റ് പാട്ടും അതിൻ്റെ ട്യൂണും പാട്ടും അതിൻ്റെ സിറ്റുവേഷനും കറക്റ്റ് ആണെങ്കിൽ എവിടെയും നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇതുവരെ അപ്പോൾ ഈ പാട്ടുകൾ അങ്ങനെ യാദൃശ്യമായിട്ട് തന്നെ വരികയാണ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പാട്ടുകൾ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ യാദൃശ്യമല്ല, അവിടെ ഈ പാട്ട് വേണം എന്നാൽ ഇയാളുടെ വൈകാരികത വെളിവാക്കപ്പെടുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് പാട്ട്. ഏത് വികാരം എനിക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഈ വികാരങ്ങളെ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ പടങ്ങളിലെ പാട്ടൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ എന്നാൽ ഒരു ലവ് സോങ് ഇരിക്കട്ടെ, ഒരു അഞ്ച് പാട്ട് ആ ഒരു അഞ്ച് പാട്ട് അങ്ങനെയല്ല, ഒരു വികാരത്തെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്, ഒരു പ്രണയത്തെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു സങ്കടാവസ്ഥയെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ആ സമയത്താണ് പാട്ട് വരിക, അപ്പോഴേ പാട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ സംഗതിയും അതുപോലെ തന്നെയാണ്. ഗുണപരമായിട്ട് എങ്ങനെ അയാളുടെ വികാരങ്ങൾ എങ്ങനെ ആളുകളുടെ ഹൃദയത്തിലേക്ക് മറക്കാനാവാത്ത പോലെ നിക്ഷേപിക്കും എന്നുള്ള ചിന്ത ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പാട്ട് വരിക. കണ്ണീർ പൂവിൻ്റെ സ്ഥാനത്ത് ഒരു നല്ല പാട്ട് ട്യൂൺ ജോൺസൺ ട്യൂൺ ചെയ്താൽ നമ്മളത് സ്വീകരിച്ചു എന്ന് വരില്ല. ആ വികാരത്തെ വഹിക്കാൻ പറ്റുന്ന പാട്ടേ ഉപയോഗിക്കാം. ഒരുപക്ഷെ ജോൺസൺ അതിനേക്കാൾ നല്ല ട്യൂൺ കേട്ടാൽ കുറേ കൂടി ഇമ്പമുള്ള ട്യൂൺ ഉണ്ടാക്കിയാൽ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മികച്ച പാട്ടല്ല, മികച്ച ആവശ്യമുള്ള പാട്ടാണ്, ആവശ്യമുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പാട്ടുകൾ ഓർമ്മയിൽ നിൽക്കുന്നത്, മറക്കാൻ പറ്റില്ല. ആ പാട്ട് കേൾക്കുമ്പോഴും ഇപ്പോഴും ആളുകൾക്ക് ചിലപ്പോൾ ഒരു നൊമ്പരമുണ്ട്. പാട്ടിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് ആ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ജോൺസൺ എന്ന സംഗീത സമാഗമത്തിൻ്റെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ക്ഷണിക്കാം നമുക്ക് ശ്രീ ജോൺസൺ. കിരീടത്തിൻ്റെ ശില്പികൾ അങ്ങനെ വീണ്ടും ഒന്നിച്ചൊന്ന് ഒന്ന് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമയെപ്പറ്റി പറഞ്ഞു, സിനിമയുടെ ഒരു തുടക്കം എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയെല്ലാം പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പാട്ടുകളിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോഹിയേട്ടൻ പറയായിരുന്നു ജോൺസൺ ചിലപ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള അതിനേക്കാൾ നല്ല പാട്ട് ഇതിന് മുമ്പുണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല പാട്ട് ഇനിയും ഉണ്ടാക്കുമായി. പക്ഷേ നമുക്ക് ആവശ്യം അവിടെ ആ സിറ്റുവേഷനെ പറ്റിയ ആ ഒരു ട്യൂണാണ് നമുക്ക് വേണ്ടത്. അത് എങ്ങനെയാണ് ആ തിരിച്ചറിവുണ്ടാകുന്നത്? അത് വളരെ കറക്റ്റാണ്. എൻ്റെ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ എൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ കഥ കേൾക്കുക എന്നുള്ളതാണ്. വളരെ വിസ്തരിച്ചല്ലെങ്കിലും ഒരു നട്ട്ഷൽ ഇപ്പോൾ ലോഹിയൊക്കെ പറഞ്ഞാൽ എനിക്ക് എളുപ്പം പിടികിട്ടും. ലോഹി സി ബി പറഞ്ഞാലും നല്ലതൊരു വേവ് ലെങ്ത്തിനോട് കാര്യം. അതെ അതെ, അപ്പോൾ ഒരുപാട് പറയണ്ട. പക്ഷെ എന്നാലും ഓവറോൾ കാര്യങ്ങൾ കിട്ടും. അതിൽ നിന്ന് തന്നെ ഏകദേശം അതിൻ്റെ പശ്ചാത്തലവും കഥാപാത്രങ്ങളും കിട്ടും എനിക്ക്. കിരീടത്തിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ജോൺസണോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈ സിറ്റുവേഷൻ? നമ്മൾ രണ്ടാമത് കിരീടത്തിൽ ആക്ച്വലി രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക്. പടത്തിലൊരു പാട്ടേ ഉള്ളെങ്കിലും രണ്ട് പാട്ടുണ്ടായിരുന്നു. സിനിമയുടെ തിരക്കഥയിൽ ശരിക്കും രണ്ട് പാട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമ്മൾ പിന്നീട് ഒഴിവാക്കേണ്ടി വന്നു. നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്തത് ഈ സേതുമാധവൻ്റെയും പാർവതിയുടെ ക്യാരക്ടറിൻ്റെയും ദേവിയും സേതുമാധവനും പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഒന്നു നമുക്കൊരു നമ്മളെ പല പടങ്ങളിൽ പലപ്പോഴും ഈ പ്രണയ രംഗങ്ങൾ ഉണ്ടാവാറില്ല, ഈ സോ കോൾഡ് പ്രണയരംഗങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ കഥകളിൽ ഇപ്പോൾ ഒരിക്കലും ഈ ഇയാൾ ഐ ലൈവ് യു എന്ന് പറയില്ല എൻ്റെ സിനിമയിൽ. അങ്ങനെയല്ല കൺസീവ് ചെയ്തത്. നമ്മളൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോക്ക് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ. അല്ല, അത് മാത്രമല്ല, ഒരിക്കലും ഒരു ഒരാളും ഒരു ഒരു കാമുകി ഒരു കാമുകിനോട് ഐ ലൈവ് യു എന്ന് റിയൽ ലവ് ഉണ്ടി പറയാൻ പറ്റില്ല. അത് അനുഭവിപ്പിക്കുക പരസ്പരം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിത് ഈ ഈ പ്രണയം ഒന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് ആളുകളിലേക്ക് പകരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവർ തമ്മിലുള്ളൊരു പ്രണയരംഗം, ഒരു പ്രണയഗാനം. തിരക്കഥയിൽ ആ പാട്ട് ആ സിറ്റുവേഷൻ വരുന്നത്
ഇവര് രണ്ടുപേരും കൂടെ ഇവരുടെ കല്യാണ ആലോചന തിലകൻ ചേട്ടൻ്റെയും ചങ്കരാടി ചേട്ടനും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ജനലിൻ്റെ അപ്പുറത്ത് അവരുടെ ജനലിൽ മറിഞ്ഞ് നിന്നിട്ട് പാർവതി കേക്ക് ലാലു കേക്കുകയും പാർവതി അത് കടന്നു വരുമ്പം അവർ തമ്മിൽ ഹഗ് ചെയ്യും. അത് കണ്ടിട്ട് മുത്തശ്ശി കണ്ടിട്ട് ഇങ്ങോട്ട് വാടാ അതേ കട്ട് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോകുന്നില്ല. ആ ഓടിപ്പോകുന്ന സീൻ കഴിഞ്ഞാലാണ് ആ പാട്ടിൻ്റെ എക്സ്റ്റൻഷൻ ഔട്ട്ഡോർ ഉദ്ദേശിച്ചത്. അതായത് നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു വളരെ റിഥമിക് ആയിട്ടുള്ളൊരു അല്ലാണ്ട് സോക്കോൾഡ് പാരിജാതം അങ്ങനത്തെ ലവ് സോങ് അല്ല. അത് റെക്കോർഡ് ചെയ്തു ആ സിറ്റുവേഷൻ ഉണ്ടാക്കി റെക്കോർഡ് ചെയ്തു കുറച്ച് അതാണ് കണ്ണീർ പൂവ് ആയത്. കുറേയൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നീട് സമയക്കുറവ് മൂലം അത് പാട്ട് ചിത്രീകരണം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കി എന്നുള്ളതാണ്. ശരിക്കും ആ പാട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രണയത്തിൻ്റെയും വേർപാടിൻ്റെയൊക്കെ കുറച്ചും കൂടെ ഉണ്ടാകുമായിരുന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടുന്നുള്ള ട്യൂൺ ശരിക്കും ആദ്യം ഉണ്ടാക്കിയത് ഈ ആദ്യത്തെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ ട്യൂണിൻ്റെ ഒരു ബേസ് അങ്ങനെയാണ്, കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട്. പക്ഷെ അത് അത് വേറൊരു മൂഡിലാണ് ഞാൻ കൺസീവ് ചെയ്ത് പാടി കേൾപ്പിച്ചത്. സംഗതി കണ്ണീർ പൂവ് തന്നെ രണ്ട് നോട്ട് അതിലങ്ങ് മാറ്റിയിട്ട് അത് ചെണ്ടയുടെ ഒരു ദ്രുത താളത്തിൽ ഞാൻ പറഞ്ഞു നമുക്കൊരു ഡിഫറൻസ് നോക്കാന്ന് വെച്ചു. അതിലൊരു നോട്ട് വ്യത്യാസം തന്നാനത്തീനാനാന. അപ്പൊ അങ്ങനെ ഒരു വളരെ റസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോക്കാണ്, ഒരു ഫോക്ക് പോലെയാണ് നമ്മൾ ട്യൂൺ ചെയ്തത്. അപ്പോൾ ഈ കച്ചി ചിലപ്പോൾ നമ്മളെ കൊടുക്കും, എവിടെ കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടോണ്ട് പറഞ്ഞ് നിങ്ങളതൊന്ന് സ്ലോ ആയി പഠിക്കും. സ്ലോ ആയി പാടിയെന്ന് പറഞ്ഞാൽ ഞാൻ കൺസ്യൂം ചെയ്തൊക്കെ വളരെ ചണ്ടയുടെ താളത്തിൽ വളരെ ഒച്ചപ്പാടുള്ളൊരു സോങ്ങാണ് എൻ്റെ മനസ്സിൽ. ഇത് ഞാനങ്ങനെ സ്ലോ ആയി പാടും. അപ്പോൾ ഞാൻ സ്ലോ ആയി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണത് എന്താണെന്ന് പറയാം. എന്നല്ലേ ജസ്റ്റ് പാട് ഞാൻ മനസ്സിലെ മനസ്സോടെ താനാ താനി താനീന താനി തന്നാന തന്നാരീരീരീരി. ഇതാണ് നമ്മുടെ പാട്ട്. ഇത് സെക്കൻഡ് സിറ്റുവേഷൻ്റെ പാട്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ എസ് എസ് സോങ്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ആ മേജർ നോട്ടൊക്കെ എടുത്ത് മാറ്റി അവളും ലൈനായിട്ടില്ല. ഇപ്പൊ ഇതാണ് ഉദ്ദേശം മനസ്സിലായി. ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന മൂടൊക്കെ മാറും. അപ്പൊ അതില് താനാന താനീന നാനി ആ നോട്ടങ്ങ് മാറി. ഇയാൾ ഈ ട്യൂൺ ആദ്യം പാടി പോകും. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളില് ഒരു താരാട്ട് ഫീൽ ചെയ്യാം. ഈ താരാട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനതൊന്ന് ഒരു വിഷാദാത്മകമായിട്ട് പാടാനായിട്ട് പറഞ്ഞത്. ഈ താരാട്ട് വളരെ പ്രധാനപ്പെട്ട ആ സിറ്റുവേഷന് ഒരു താരാട്ടിൻ്റെ മൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു അമ്മയുടെ താരാട്ടോ ഒരു അച്ഛൻ്റെ താരാട്ടോ ആ താരാട്ടിൻ്റെ മൂഡ് ത്രൂട്ട് ആ പാട്ടിലുണ്ട്. അതാണ് നമ്മൾ ഇത്രമാത്രം അതവനെങ്ങനെ താരാട്ടിനല്ലെങ്കിലും എല്ലാ താരാട്ടിലും ദുഃഖം താരാട്ടിൻ്റെ ഉണ്ട് അല്ലേ. എല്ലാത്തിനും ഭയങ്കര വിഷാദം നമുക്ക് തോന്നുന്നു. മാത്രമല്ല ഭയങ്കര പ്രണയമുണ്ട് താരാട്ടിൽ. മിക്കവാറും നമുക്ക് മെമ്മറബിളായ പല പ്രണയഗാനങ്ങളുടെ ഉള്ളിൽ താരാട്ടിൽ ചില അംശങ്ങളുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ അത് ഫുൾനെസ് വന്നത് ലിറിക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ഗ്രേറ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ ബ്ലെൻഡ് ആവുക എന്നുള്ളതാണ്. ബ്ലെൻഡ് ആവുന്ന മാത്രമല്ല, കാരണം നമുക്ക് പറയാൻ സംഗീതത്തിൽ പറയാൻ വിഷയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കവിതയിലൂടെ പറയാനുള്ള വിഷയമുണ്ട്.
കവിയും ഈ സിറ്റുവേഷൻ ആ കവിനെയും പ്രചോദിപ്പിക്കുന്നു. ഈ റൈറ്റർ ഹീസ് ഓൾസോ മ്യൂസിഷ്യൻ, ഞങ്ങൾ തമ്മിൽ വാശി പിടിക്കാറില്ല. താനാ താനീ നി താനീ നി താന അപ്പം അങ്ങനെ തന്നെ തിരിച്ചു വേണം. താനാ താനാ നി തനനായാലും നമുക്ക് കുഴപ്പമില്ല. ഒന്ന് ഒരു നാ കൂടിയാലും ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സംഗതി ഞങ്ങൾ തമ്മിൽ വരാറില്ല. പക്ഷെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സെക്കൻഡ് ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി താരാട്ടിൻ്റെ ഒരു ഫ്ലേവർ അമ്മ നെഞ്ചിൽ പാലാഴി എഴുതി എന്നൊക്കെ പറഞ്ഞ 95% ഓഡിയൻസും വിചാരിച്ചിരിക്കുന്നത് എഴുതിച്ചതാണ്. അങ്ങനൊരു ഗുണം കിട്ടി. കവിയർ പൊന്നമ്മ ചേച്ചിയെ ആളിൽ മോഹൻലാലിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ഈ സിനിമയ്ക്ക് ശേഷം. ഇന്ന് ഇപ്പോഴും പറയും ലാലേട്ടൻ്റെ അമ്മ. അപ്പോൾ പൊന്നമ്മ ചേച്ചി പലപ്പോഴും അതിങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്ര ഒരു ഇതോ അങ്ങനെ ആളുകൾ വിളിക്കുമോ? ആളുകൾക്ക് അറിഞ്ഞു കൊടുത്ത് കവിയർ പൊന്നമ്മയാണെന്ന് മറ്റേ മോഹൻലാലാണെന്ന്. പക്ഷെ പിന്നീട് ഒന്നിച്ച് ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആളുകൾ കൂടുമ്പോൾ കേൾക്കാം ഇതേടാ നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ വരുന്നത്. അങ്ങനെ അത്ര മാത്രമല്ലേ ആളുകളിലേക്ക് അത് സിനിമ അവരുടെ ജീവിതമായിട്ടങ്ങ് ആളുകൾ ഏറ്റെടുത്തൊരു സിനിമയായിട്ട് മാറി. പിന്നെ അതിൽ ഈ ആസ് എ മ്യൂസിക് ഡയറക്ടർ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഓക്കെ. പക്ഷെ ആ അതിൻ്റെ അത്രയും മൂഡ് ഈ സ്ക്രീനിൽ വരിക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അല്ല ഒരു ട്യൂൺ കേട്ടിട്ട് ഇപ്പോൾ ഇയാളുടെ ട്യൂൺ കേട്ടിട്ട് കൈതപ്പുറത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവിക പ്രതികരണം അതിനുവേണ്ടി ആളെ ദ്വരിക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല ഈ പാട്ട് കേട്ടാൽ സിബിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം അതിന്റെ വിഷ്വൽ. അതിനുവേണ്ടി സിബി അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല അത് നാച്ചുറൽ തന്നെ മനസ്സിൽ കയറാന്നുള്ളത് മാത്രം അത് അത്രേ ഉള്ളൂ. അതിൽ ആ മൊത്തം ബി ജി എം കവർ ചെയ്യുന്നത് ഷോർട്ട് ക്ലിപ്പിൽ നല്ല ഓർമ്മയുണ്ട്. ഈ നൈറ്റിൽ ബീറ്റ് നൈറ്റ് പെട്രോൾ നടക്കുന്ന തിലകഞ്ചേട്ടൻ അച്ഛൻ ടോർച്ച് അടിച്ച് വരുമ്പോൾ ഈ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കിടക്കുന്ന അതായത് അത് ഒരു ഫുൾ ഷോട്ടാണ് തോന്നുന്നു ആ ബി ജി എത്തിൻ്റെ ഒരു സെക്ഷൻ വരെ. അപ്പോൾ ഈ ലൈറ്റിലാണ് ഈ ഒരു ചെല്ലോ ഡീപ്പ് ബേസ് സൗണ്ടാണ് നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ കേൾക്കുക. അതിൻ്റെ പുറത്താണ് ഈ മകൻ വന്ന് മകൻ്റെ കാണുന്നത് ഇയാൾ വല്ലാത്തൊരു എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ആ പർട്ടിക്കുലർ ഓർക്കസ്ട്ര ആ മ്യൂസിക് ബിറ്റാണ് നമ്മളെ അങ്ങനെ ഒരു ഷോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മോഹൻലാൽ ആ കിടന്നിട്ട് ഇങ്ങനെ ചാടി എണീറ്റിട്ട് ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ കണ്ണ് കാണിക്കുന്ന ഷോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ചേഞ്ച് ഓവർ ഈ മ്യൂസിക് ഉള്ളവരോട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണീർ പൂവിൻ്റെ എടുത്താൽ അതൊരു നേർരേഖ പോലെയാണ് അത് പോകുന്നത്. ഈ ഫസ്റ്റ് പല്ലവി കഴിഞ്ഞുള്ള അതിൻ്റെ ഇൻ്റർവ്യൂടിനും അത് കഴിഞ്ഞ് വന്ന ചരണത്തിന് എല്ലാം ഒരു കണ്ടിന്യൂ ചെയ്യും. പല്ലവി കഴിഞ്ഞ ഉടനെ വരുന്ന മ്യൂസിക്കിന് വേറെ കട്ടവേ ഒരു സംഗതി അല്ല അതിലാണ്. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി കീണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി പതിനാറ് കേൾക്കാൻ കാത്തു നിൽക്കാതെ കൂത്ത്